നമസ്കാരം. 26-ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം തിരുവനന്തപുരത്ത് 15-ഓളം വേദികളിലായിട്ട് നടക്കുകയാണ്. ഉദ്ഘാടന ദിവസം നിശാഗതിയിലാണ് ചടങ്ങുകൾ നടക്കുന്നത്. അത് കഴിഞ്ഞിട്ട് 25-ാം തീയതി സമാപന സമ്മേളനം നടക്കും. 173 ചിത്രങ്ങളാണ്. ലോകത്തിന്റെ വിവിധ ഭാഷകളിലുള്ള, വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വളരെ മികച്ചത് എന്ന് ജൂറി വിലയിരുത്തിയിട്ടുള്ള 173 ചിത്രങ്ങളാണ് ഈ വേളയിൽ പ്രദർശിപ്പിക്കുന്നത്. അതിൽ ലോക ക്ലാസിക്കുകളായിട്ടുള്ള കുറേ സിനിമകളുണ്ട്. ഒപ്പം നമ്മുടെ മലയാള ഭാഷയിൽ നിന്നും കുറെ സിനിമകൾ അതിനകത്ത് പങ്കെടുക്കുന്നുണ്ട്. മത്സര വിഭാഗത്തിൽ പങ്കെടുക്കുന്ന സിനിമകളുണ്ട്. അതൊക്കെയാണ് ഇത്തവണത്തെ ഒരു ഇതായിട്ട് പറയാനുള്ളത്. അപ്പൊ ഇത്തവണ ഒരു കുറെ പാക്കേജുകൾ, പല പല ഇതായിട്ടുള്ള പാക്കേജുകൾ ഇത്തവണത്തെ ആകർഷണമാണ്. അതിൽ ഒരു മുഖ്യമായിട്ട് പറയാവുന്ന ഒന്നാണ് ഈ ഫ്രെയിമിംഗ് ഓഫ് കോൺഫ്ലിക്ട്സ് എന്ന വിഭാഗത്തെപ്പെടുത്തിയിരിക്കുന്ന ചിത്രങ്ങൾ. അത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ഈ കാലത്ത് ഇങ്ങനെ സംഘർഷഭരിതമായ ജീവിതം ജീവിക്കുന്ന മനുഷ്യന്റെ ജീവിതകഥ പറയുന്ന സിനിമ. അത് യുദ്ധത്തിന്റെ കെടുതികളും അതുപോലെ സാമ്രാജ്യത്വത്തിന്റെ അധിനിവേശത്തിന്റെയൊക്കെ കടന്നുകയറ്റങ്ങളുടെ, തീവ്രവാദത്തിന്റെ, മതഭീകരതയുടെ ഒക്കെ ദുരന്തങ്ങളും ദുരിതങ്ങളും തീർന്ന മനുഷ്യരുടെ കഥ പറയുന്ന കുറേ സിനിമകൾ. അതാണ് ഈ ഒരു പിന്നെ ഫ്രെയിമിംഗ് ഓഫ് കോൺഫ്ലിക്ട്സ് എന്ന വിഭാഗം. അതുപോലെ മ്യാൻമറിൽ നിന്ന് കുർദിഷ് പിന്നെ സിനിമകൾ, അഫ്ഗാനിസ്ഥാനിലെ സിനിമകളൊക്കെ അവിടുത്തെ ജനങ്ങളുടെ പിന്നെ വ്യത്യസ്തതയാർന്ന ദുരിതപൂർണമായ അവരുടെയൊക്കെ ജീവിതത്തിന്റെ പിന്നെ നമ്മളാരും അറിയാത്ത അത്തരം ജീവിത ദൃശ്യങ്ങളൊക്കെ പകർത്തിയ കുറേ സിനിമകളുണ്ട്. ഇതൊക്കെ ഈ ഒരു മേളയുടെ ആകർഷണമായിട്ട് മാറുന്നു. ഒപ്പം തന്നെ നമ്മുടെ അടുത്ത കാലത്ത് നമ്മുടെ മലയാളത്തിലെ മഹാപ്രതിഭകളായിരുന്ന കുറേ പേർ, നമ്മളെ വിട്ടു പിരിഞ്ഞു പോയ ആ വ്യക്തികളോടുള്ള ആദര സൂചകമായിട്ടുള്ള കുറേ സിനിമകൾ. ഇപ്പോൾ നെടുമ്പഴി വേണിച്ചേട്ടനെ അനുസ്മരിച്ചുകൊണ്ടുള്ള ഇതുണ്ട്. അതുപോലെ പിന്നെ ശ്രീ പി ബാലചന്ദ്രൻ, കെ എസ് സേതുമാധൻ സാർ തുടങ്ങിയ ഡെന്നിസ് ജോസഫ്, ഇങ്ങനെ കെ പി സിനിമ ചേച്ചി അടുത്ത കാലത്ത് വിട്ടു പോയി, ഇവർക്കൊക്കെ ആദരവ് അർപ്പിച്ചുകൊണ്ടുള്ള അത്തരം ഇത് ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒന്നാണ് ഈ IFFK ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ അതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. പ്രത്യേകിച്ചും ഈ ഒരു കോവിഡ് അതിൻ്റെ ഒരു തീവ്രത കുറഞ്ഞു വരുന്ന ആ ആശങ്ക, ഇങ്ങനെ അത് പൂർണ്ണമായിട്ട് ഒഴിഞ്ഞു പോയിട്ടില്ല എങ്കിലും നമുക്കൊരു ആശ്വാസത്തിൻ്റെ ഒരു കാലമാണിപ്പോൾ. ഈ പഴയ ആ ഒരു ഇതൊക്കെ ഒന്ന് മാറിയിട്ട് അടഞ്ഞു കിടന്ന തിയേറ്ററുകളൊക്കെ ഉയർത്ത കാലത്ത് അത് തുറന്നു കഴിഞ്ഞു. 50% പ്രവേശനം, അത് മാറിയിട്ട് ഇപ്പോൾ 100% പ്രവേശനമായിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൊണ്ട് ഈ ഒരു മാറിയ അന്തരീക്ഷത്തിൽ ജനങ്ങളിത് വലിയൊരു ആവേശത്തോടു കൂടി, പ്രത്യേകിച്ചും സിനിമാസ്വാദകർ, സിനിമയെ സ്നേഹിക്കുന്ന പ്രേക്ഷകർ ഇതൊരു വലിയ ആവേശത്തോടു കൂടി ഈ IFFK കാണുകയാണ്. ഏതാണ്ടൊരു 10,000-ത്തോളം ഡെലിഗേറ്റ്സാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പിന്നെ വോളണ്ടിയേഴ്സ്, മറ്റ് അതിന്റെ പ്രവർത്തകരെല്ലാം കൂടി ഒരു 12,000 പേരെ ഇപ്പോൾ ഈ വരും ദിവസങ്ങളിൽ തിരുവനന്തപുരം നഗരത്ത് ഈ ഒരു സിനിമയെ അതിന്റെ ഏറ്റവും വലിയൊരു ഉത്സവത്തിന്റെ എല്ലാ ആഘോഷത്തോടുകൂടെ ഉത്സവത്തിന്റെ ഒരു ലഹരി പകർന്നുകൊണ്ട് ഈ 18-ാം തീയതി മുതൽ 25 വരെ തിരുവനന്തപുരത്ത് നമ്മുടെ ഒരു സിനിമാ ഉത്സവം, ഈ IFFK 26-ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം, ഇങ്ങനെ അതിന്റെ എല്ലാ ആവേശത്തിലുമാണ്. ചലച്ചിത്ര അക്കാദമി മുന്നിട്ട് നിന്ന് അതിനുവേണ്ട എല്ലാ ക്രമീകരണങ്ങളും ചെയ്തിട്ടുണ്ട്. നഗരസഭയുടെ, അതുപോലെ ആരോഗ്യ വകുപ്പിന്റെ, പോലീസ് സംവിധാനങ്ങളുടെ ഒക്കെ പിന്തുണയോടുകൂടി ഈ മേള ഒരു ഗംഭീര വിജയമാക്കാൻ വേണ്ടിയിട്ടുള്ള വളരെ കഠിനമായ പ്രയത്നത്തിലാണ് ചലച്ചിത്ര അക്കാദമിയിലെ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഒരേ മനസ്സോടുകൂടി മേളയുടെ വിജയത്തിനായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്.